ചാപ്റ്റർ ടെൻ ഫസ്റ്റ് ടോപ്പിക് പാരാമെട്രിക് ഇക്വേഷൻ. പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ സാധാരണ വേരിയബിൾസ് ആയിട്ട് ഞാൻ തരുന്നത് എക്സും വൈയും ആണ്. എക്സും വൈയും ആണ് നിങ്ങൾക്ക് ഞാൻ വേരിയബിൾ ആയിട്ട് തരാറുള്ളത്. ഇതിലൊരാൾ ഡിപ്പെൻഡൻറ്റും മറ്റൊരാൾ ഇൻഡിപ്പെൻഡൻറ്റും ആണ്. സാധാരണ ഇൻഡിപ്പെൻഡൻ്റ് എന്ന് പറയുന്നത് എക്സ് ആണ്. എക്സ് ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, എക്സിനെ ആശ്രയിച്ചാണ് വൈ നിൽക്കുന്നത്. അതുകൊണ്ട് വൈ ഡിപ്പെൻഡൻ്റും ആകും. അതായത് വൈ ഈസ് ഈക്വൾ ടു എഫ് ഓഫ് എക്സ്. വൈ എന്ന് പറയുന്നത് എക്സിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. വൈ എന്ന് പറയുന്നത് എക്സിന്റെ ഒരു ഫംഗ്ഷൻ ആണ് എന്നുള്ള നിലയിലാണ് ഇങ്ങനെ തരുന്നത്. വൈ ഈസ് ഈക്വൾ ടു എഫ് ഓഫ് എക്സ് ഡൺ. എന്താണ് പാരാമെട്രിക് ഇക്വേഷൻ? ഇവർക്ക് രണ്ടു പേർക്കും പുറമെ ഈ എക്സും വൈയും എന്ന വേരിയബിളിന് പുറമെ വേറൊരു വേരിയബിൾ നിങ്ങൾക്ക് കാണും. ആ വേരിയബിളിനെ ഞാന് ഇവിടെ ടി എന്ന് ഡിനോട്ട് ചെയ്യും. സംഭവം ടി മാത്രമല്ല, ഇതിനെ ഡിനോട്ട് ചെയ്യാൻ തീറ്റ ഉപയോഗിക്കാറുണ്ട്, ആൽഫ ഉപയോഗിക്കാറുണ്ട്, എസ് ഉപയോഗിക്കാറുണ്ട്. എന്താണോ കൺവീനിയൻസ് അതിനനുസരിച്ച് ഉപയോഗിക്കാറുണ്ട്. പാരാമെട്രിക് ഇക്വേഷനിലെ പാരാമീറ്റർ എന്ന് പറയുന്നത് ടി ആണ്. ഈ പാരാമീറ്റർ നിങ്ങളുടെ രണ്ട് വേരിയബിളിനെയും നിയന്ത്രിക്കും. ഈ പാരാമീറ്റർ എന്ന് പറയുന്ന ആള് നിങ്ങളുടെ രണ്ട് വേരിയബിളിനെയും നിയന്ത്രിക്കും. വേരിയബിൾസിനെ നിയന്ത്രിക്കുന്ന ആളാണ് പാരാമീറ്റർ. വേരിയബിൾസിനെ നിയന്ത്രിക്കുന്ന ആളാണ് പാരാമീറ്റർ. ഡൺ. എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി, വൈ ഇസ് ഈക്വൽ ടു വൈ ഓഫ് ടി ഇസ് ജോയിന്റ്ലി കോൾഡ് യുവർ പാരാമെട്രിക് ഇക്വേഷൻ. ഇസ് കോൾഡ് യുവർ പാരാമെട്രിക് ഇക്വേഷൻ. ആൻഡ് ടി ഇസ് കോൾഡ് യുവർ പാരാമീറ്റർ. ടി ഇസ് കോൾഡ് യുവർ പാരാമീറ്റർ. കഴിഞ്ഞു കഴിഞ്ഞു. ഇതാണ് എനിക്ക് പാരാമീറ്ററിനെ പറ്റി പറയാനുള്ളത്. പാരാമീറ്റർ എന്ന് പറയുന്നത് പുതിയൊരു വേരിയബിൾ ആണ്. ടി എന്ന് ഡിനോട്ട് ചെയ്യാം, തീറ്റ എന്ന് ഡിനോട്ട് ചെയ്യാം, എന്താണോ കൺവീനിയൻസ് അതിനനുസരിച്ച് ഡിനോട്ട് ചെയ്യാം. അയാൾ ആരെ നിയന്ത്രിക്കുന്നു? വേരിയബിൾസിനെ തന്നെ നിയന്ത്രിക്കുന്നു. എക്സ് ഇസ് ഈക്വൾ ടു എക്സ് ഓഫ് ടി, വൈ ഇസ് ഈക്വൾ ടു വൈ ഓഫ് ടി. അതായത് നിങ്ങൾക്ക് ആ വേരിയബിളിനെ ടി വെച്ചെഴുതാൻ കഴിയും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് നോക്കാം, എക്സ് ഇസ് ഈക്വൽ ടു ടി മൈനസ് ത്രീ സൈൻ ടി, വൈ ഇസ് ഈക്വൽ ടു ഫോർ മൈനസ് ത്രീ കോസ് ടി. ഡൺ ഡൺ. ദാ കഴിഞ്ഞു. ഇതാണ് ഒരു പാരാമെട്രിക് ഇക്വേഷൻ, സെറ്റ് ഓഫ് പാരാമെട്രിക് ഇക്വേഷൻ. നമുക്ക് എക്സും വൈയും വേണം. എക്സും വൈയും ഇതിന്റെ കർവ് എങ്ങനെ വരയ്ക്കും? ഇതിന്റെ കർവ് എങ്ങനെ വരയ്ക്കും? സിമ്പിൾ. നിങ്ങൾ ടിക്ക് വാല്യൂ കൊടുത്തേക്ക്. ടിക്ക് നമുക്ക് ആദ്യം പൂജ്യം കൊടുക്കാം. ടി ഈക്വൾ ടു സീറോ. ടി ഈക്വൾ ടു സീറോ കൊടുക്കുമ്പോൾ എക്സ് ഈക്വൾ ടു സീറോ മൈനസ് ത്രീ ഇൻറ്റു സൈൻ സീറോ. സൈൻ സീറോ സീറോ ആണ്, സീറോ. ഇവിടെ ഫോർ മൈനസ് ത്രീ കോസ് സീറോ. കോസ് സീറോ വന്നാണ്, ഫോർ മൈനസ് ത്രീ വൺ ആണ്, വൈ ഈക്വൾ ടു വൺ. ഇനി ടി ഈക്വൾ ടു വൺ കൊടുക്കാം. ടി ഈക്വൾ ടു വൺ കൊടുക്കണ്ട, പൈ ബൈ ടു കൊടുക്കാം. പൈ ബൈ ടു ടി ഈക്വൾ ടു പൈ ബൈ ടു. Therefore, x is equal to pi by 2 minus 3 sin pi by 2. Sin pi by 2, sin pi by 2, 1 ആണ്. Sin pi by 2, 1 ആണ്. അപ്പം pi by 2 minus, pi by 2 minus 3. Pi by 2 minus 3. ഈ pi by 2 എന്ന് പറഞ്ഞാൽ 3.14 ന്റെ പകുതിയാണ്. 3.14 ന്റെ പകുതിയാണ്. pi divided by 2 minus 3. എന്ന് പറയുമ്പോ മൈനസ് 1.4 കിട്ടും. മൈനസ് 1.4 കിട്ടും. ഇനി അടുത്ത വൈ ഈസ് ഈക്വൽ ടു ഫോർ മൈനസ് ത്രീ, ത്രീ ഇൻറ്റു കോസ് പൈ ബൈ ടു. കോസ് പൈ ബൈ ടു. അപ്പോ നിങ്ങൾക്ക് കോസ് പൈ ബൈ ടു സീറോ ആണ്, അപ്പൊ ഫോർ കിട്ടും. അപ്പൊ ഇങ്ങനെ ഓരോരോ ടീയുടെ വാല്യൂ കൊടുത്തു നോക്കുക, എക്സും വൈ കിട്ടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഇനി അടുത്ത് ചെയ്യാനുള്ള എന്താണ്? ഈ കിട്ടിയ കോർഡിനേറ്റ്സിനെ നിങ്ങളുടെ കോർഡിനേറ്റ് ആക്സിസിൽ മാർക്ക് ചെയ്യുക. സീറോ വൺ, സീറോ വൺ എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. സീറോ വൺ എന്ന പോയിന്റ് ഇയാളാണ്. അടുത്തെന്താണ്? ഇതാണ് സീറോ വൺ. അടുത്ത മൈനസ് 1.44. മൈനസ് 1.44 എന്ന് പറയുമ്പോൾ മൈനസ് നെഗറ്റീവ് എക്സ് ആക്സിസ് ഇങ്ങോട്ട്, കോമ ഫോർ എന്നൊക്കെ പറയുമ്പോൾ ഈ ഭാഗത്തായിട്ടൊക്കെ, ഈ ഭാഗത്തായിട്ട് മൈനസ് 1.4 എന്ന് വെച്ചാൽ ഇങ്ങോട്ട് ഒരു ഫോർ മുകളിലേക്ക്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഓരോരോ പോയിന്റ് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് വരയ്ക്കും. കണ്ടുപിടിച്ച് നിങ്ങൾക്ക് കുറെ പോയിന്റ് ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കുറെ പോയിന്റ് കിട്ടും. ടിക്ക് ഓരോ വാല്യൂ കൊടുക്കുമ്പോൾ ഇങ്ങനെ കുറെ പോലെ, ടിക്ക് വൺ കൊടുത്തപ്പോ ടു കൊടുത്ത, അല്ല പൈ ബൈ ടു കൊടുത്തപ്പോ
പൈ കൊടുത്തപ്പോ 3π/2 കൊടുത്തപ്പോ 4π/2 കൊടുത്തപ്പോ ഇങ്ങനെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഇവരെല്ലാവരും ചേർത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, കർവ് വരച്ച് കംപ്ലീറ്റ് ചെയ്യുന്നു. കർവ് വരച്ച് കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് ഒരു കർവ് കിട്ടിയല്ലോ. ഈ കർവിന്റെ പേരാണ് പാരാമെട്രിക് കർവ്. പാരാമെട്രിക് കർവ്. പാരാമെട്രിക് കർവ് വരയ്ക്കേണ്ട രീതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. സിമ്പിൾ ആണ്. ടിക്ക് വാല്യൂ കൊടുക്കും. ടിക്ക് വാല്യൂ കൊടുക്കുമ്പോൾ അവരെന്ത് തന്നുകൊണ്ടിരിക്കും, കോർഡിനേറ്റ്സ് തന്നുകൊണ്ടിരിക്കും, എക്സ് വൈ കോർഡിനേറ്റ്സ് തന്നുകൊണ്ടിരിക്കും. ആ കോർഡിനേറ്റ്സിനെ മാർക്ക് ചെയ്യുക, അവരെല്ലാവരും കൂടെ ചേർത്ത് കർവ് കംപ്ലീറ്റ് ചെയ്യുക. കാര്യം കഴിഞ്ഞു, കാര്യം കഴിഞ്ഞു, ഡൺ. ഇതാണ് പാരാമെട്രിക് കർവ്. പാരാമീറ്റർ, പാരാമെട്രിക് ഇക്വേഷൻ, പാരാമെട്രിക് കർവ്. ഇനി ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. സാധാരണ ഗ്രാഫ് പോലെ അല്ല പാരാമെട്രിക് കർവിന് ഡയറക്ഷൻ ഉണ്ട്. സാധാരണ ഗ്രാഫ് പോലെ അല്ല പാരാമെട്രിക് കർവിന് ഡയറക്ഷൻ ഉണ്ട്. അതാണ് പാരാമെട്രിക് കർവിന്റെ ഒരു പ്രത്യേകത. എങ്ങനെയാണ് ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത്? ഡയറക്ഷൻ എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് പാരാമെട്രിക് കർവ്, ഡയറക്ഷൻ ഓഫ് പാരാമെട്രിക് കർവ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഇൻക്രീസിംഗ് വാല്യൂ ഓഫ് ടിയുടെ ഇൻക്രീസിംഗ് വാല്യൂവിന്റെ ഡയറക്ഷനാണ് അയക്കുള്ളൂ. ടിയുടെ ഇൻക്രീസിംഗ് വാല്യൂ പറഞ്ഞുതരാം, നോക്കിക്കോ. ടിക്ക് സീറോ കൊടുത്തപ്പോഴാണ് ഈ പോയിന്റ് കിട്ടിയത്. ടി ഈക്വൾ ടു സീറോ കൊടുത്തപ്പോഴാണ് ഈ പോയിന്റ് കിട്ടിയത്. ടി ഈക്വൾ ടു പൈ ബൈ ടു കൊടുത്തപ്പോഴാണ് ഈ വാല്യൂ കിട്ടിയത്. സീറോയിൽ നിന്ന് പൈ ബൈ ടുവിലേക്ക് ടി ഇൻക്രീസ് ചെയ്യുകയാണ്. ടി പൈ കൊടുത്തപ്പോഴേക്ക് ഈ പോയിന്റ് കിട്ടിയത്. ടി ഈക്വൾ ടു പൈ കൊടുത്തപ്പോഴേക്ക് ഈ പോയിന്റ്, ടി ഈക്വൾ ടു 3π/2 കൊടുത്തപ്പോഴായിരിക്കും ഈ പോയിന്റ് കിട്ടിയത്. അതായത് നിങ്ങളുടെ ഡയറക്ഷൻ ടിയുടെ ഇൻക്രീസിംഗ് വാല്യൂവിന്റെ ഡയറക്ഷനിലാണ്. നിങ്ങളുടെ ഡയറക്ഷൻ ടിയുടെ ഇൻക്രീസിംഗ് വാല്യൂവിന്റെ ഡയറക്ഷനിലാണ്. അതായത് നിങ്ങളുടെ ഡയറക്ഷൻ ഇതാണ്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞു. ടി കൂടുന്നതിനനുസരിച്ച് അങ്ങോട്ടേക്ക് ഡയറക്ഷൻ കൊടുക്കണം, അത്രേ ഉള്ളൂ. സിമ്പിൾ ആസ്. അപ്പൊ പാരാമെട്രിക് കർവിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അത്. പാരാമെട്രിക് കർവിന് ഡയറക്ഷൻ ഉണ്ട്. എങ്ങനെ പാരാമെട്രിക് കർവിന്റെ ഡയറക്ഷൻ തീരുമാനിക്കാം? ടിന്റെ ഇൻക്രീസിംഗ് വാല്യൂ എന്താണോ അങ്ങോട്ടേക്കാണ് ഡയറക്ഷൻ വരുത്തിയായിരുന്നു. കഴിഞ്ഞു കഴിഞ്ഞു. ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് പാരാമെട്രിക് കർവ്. ഓക്കെ, പ്രശ്നമുണ്ടോ? നോ സർ. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം. ഞാനൊരു പാരാമെട്രിക് ഇക്വേഷൻ തരാം. ഇത് ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത പാരാമെട്രിക് ഇക്വേഷൻ ആണ്. എക്സ് ഇസ് ഈക്വൽ ടു കോസ് ടി, വൈ ഇസ് ഈക്വൽ ടു സൈൻ ടി, സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π. മിക്കപ്പോഴും ക്വസ്റ്റ്യനിൽ ടിയുടെ വാല്യൂ ഇത് തൊട്ട് ഇതുവരെ കൊടുത്താൽ മതി എന്ന് അവർ പറഞ്ഞിട്ടുണ്ടാവും. ഇത് തൊട്ട് ഇതുവരെ കൊടുത്താൽ മതി, കൂടുതൽ കൊടുക്കണ്ട എന്നവർ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഞാൻ അവിടെ തന്നിട്ടുള്ള ആ ഇന്നീക്വാളിറ്റി എന്ന് പറയുന്നത് സാധാരണ വരുന്നൊരു ഇന്നീക്വാളിറ്റി ആണ്, വേറെ പ്രശ്നമൊന്നുമുള്ള ആളല്ല. അതായത് ടിക്ക് ഇത് തൊട്ട് ഇത് വരെ, അതിൽ കൂടുതലൊന്നും വേണ്ട എന്നുള്ള നിലയിലാണ് അവരോട് പറഞ്ഞേക്കുന്നത്. ശരി, നമുക്ക് ഈ പാരാമെട്രിക് ഇക്വേഷന്റെ പാരാമെട്രിക് കർവ് എന്താണെന്നൊന്ന് നോക്കിയാൽ, ചുമ്മാ ഞാൻ വാല്യൂ കൊടുത്തു നോക്കാം. ടി ഈക്വൾ ടു സീറോ കൊടുത്തു നോക്കാം. ടി ഈക്വൾ ടു സീറോ. ടി ഈക്വൾ ടു സീറോ ആകുമ്പോൾ എക്സ് ഇസ് ഈക്വൾ ടു കോസ് സീറോ, കോസ് സീറോ 1 ആണ്. വൈ ഇസ് ഈക്വൾ ടു സൈൻ സീറോ, സൈൻ സീറോ 0. ഇനി ടി ഈക്വൾ ടു പൈ ബൈ ടു കൊടുത്തു നോക്കാം. പൈ ബൈ ടു കോസ് പൈ ബൈ ടു 0 ആണ്, സൈൻ പൈ ബൈ ടു 1 ആണ്. ടി ഈക്വൾ ടു പൈ കൊടുത്തു നോക്കാം. കോസ് പൈ എന്ന് പറയുന്നത് -1 ആണ്, സൈൻ പൈ എന്ന് പറയുന്നത് 0 ആണ്. 3π/2 കൊടുത്തു നോക്കാം. കോസ് 3π/2 0 ആണ്, സൈൻ 3π/2 -1 ആണ്. ഇനി അവസാനം 2π കൊടുത്തു നോക്കാം. 2π വരെ കൊടുക്കാൽ കോസ് 2π എന്ന് പറയുന്നത് 1 ആണ്, സൈൻ 2π എന്ന് പറയുന്നത് 0 ആണ്. കഴിഞ്ഞു
കഴിഞ്ഞപ്പോൾ നമ്മൾ ഏകദേശം വാല്യൂകളെല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞു. നിങ്ങൾ ചോദിക്കും ഞാൻ ഇവിടെ പൈ ബൈ ടു പൈ ഒക്കെ കൊടുത്തത് എന്തിനാണ്, എനിക്ക് 1, 2, 3 എക്സെട്ര കൊടുത്താൽ പോരെ എന്ന്. ആ അത് മതിയായിരുന്നു, പക്ഷേ അകത്ത് ട്രിഗണോമെട്രിക് വാല്യൂസ് കിടക്കുമ്പം കോസ് 1 ഒക്കെ ഞാൻ കാൽക്കുലേറ്റർ കണ്ടുപിടിച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാത്തത്. എനിക്ക് അതിൻ്റെ അകത്ത് 90 ഡിഗ്രി 180 ഡിഗ്രി ഒക്കെ കൊടുക്കാനാണ് എനിക്ക് എളുപ്പം. അതുകൊണ്ടാണ് നമ്മൾ അത് ചെയ്തത്, അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാരണമൊന്നും. നിങ്ങൾക്ക് കാൽക്കുലേറ്ററിന്റെ സഹായം ഉണ്ട്, അതുകൊണ്ട് വേണമെങ്കിൽ 1, 2, 3 ഒക്കെ നിങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കാം, നിങ്ങളുടെ ഇഷ്ടം. ശരി, അപ്പൊ നമുക്ക് ടിയുടെ ഏകദേശം കുറെ വാല്യൂ കിട്ടി. നമുക്ക് എന്തായാലും ഫിഗർ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത്. ഫിഗർ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ ടി ഈക്വൾ ടു 0, അതായത് എക്സ് ഈക്വൾ ടു 1,0. 1,0, 1,0 എന്ന് പറയുന്ന പോയിന്റ് ഇതായിരിക്കും 1,0. ഇനി അടുത്തത് 0,1. 0,1, 0,1 എന്ന പോയിന്റ് ഇയാൾ 0,1. അടുത്ത് -1,0, -1,0 അത് ഇയാൾ -1,0. അടുത്ത് 0,-1, 0,-1 ഇതായിരിക്കും. പിന്നെ അവസാനം 1,0 അഗൈൻ, 1,0 കഴിഞ്ഞു. അപ്പൊ നമുക്ക് കുറച്ച് പോയിന്റ് കിട്ടി. പോയിന്റിനെ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു കർവ് വരയ്ക്കാം. കർവ് എന്ന് വെച്ചാൽ വളച്ച് തന്നെ വരയ്ക്കണേ, സ്ട്രെയിറ്റ് ലൈൻ ഒന്നും വരച്ച് കളയുന്നു. അതുകൊണ്ടാണ് ഞാൻ കർവ് കർവ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഇവിടെ ഇത്തിരി നീളം കൂടിപ്പോയി. ഇനി താഴേക്ക് പിന്നെ തിരിച്ചങ്ങോട്ട്. 0 കൊടുത്തപ്പോ ഇയാളെ കിട്ടി, പൈ ബൈ 2 കൊടുത്തപ്പോ ഇയാളെ കിട്ടി. അപ്പൊ ഇൻക്രീസിംഗ് ഡയറക്ഷൻ ഇതാണ്, അപ്പൊ അത് തന്നെയാണ് കർവിന്റെ ഡയറക്ഷൻ. പൈ ബൈ 2 കൊടുത്തപ്പോ ഇയാളെ കിട്ടി, പൈ കൊടുത്തപ്പോ ഇയാളെ കിട്ടി, പൈ കൊടുത്തപ്പോ ഇയാളെ, 3π/2 കൊടുത്തപ്പോ ഇയാള്, പിന്നെ അടുത്തിങ്ങനെ. അതായത് നിങ്ങൾക്ക് കിട്ടിയതൊരു സർക്കിളാണ്, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനുള്ള സർക്കിൾ. ആന്റി ക്ലോക്ക് വൈസ് എന്ന് വെച്ചാൽ ക്ലോക്ക് തിരിയുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ക്ലോക്ക് തിരിയുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തിരിയുന്ന ഒരു സർക്കിൾ ആണ് നിങ്ങൾക്ക് ഫിഗർ ആയിട്ട് കിട്ടിയത്. ശരി, ഡൺ. സത്യം പറഞ്ഞാൽ ഒരു സർക്കിളിന്റെ ഇക്വേഷൻ, സർക്കിൾ വിത്ത് റേഡിയസ് 1 ആൻഡ് സെന്റർ അറ്റ് ദ ഒറിജിൻ ആണ് സംഗതി. സർക്കിൾ വിത്ത് റേഡിയസ് 1 ആൻഡ് സെന്റർ അറ്റ് ദ ഒറിജിന്റെ ഇക്വേഷൻ പറയാമോ നിങ്ങൾക്ക്? സർക്കിൾ വിത്ത് സെന്റർ അറ്റ് ഒറിജിൻ ആൻഡ് റേഡിയസ് 1, അതിന്റെ ഇക്വേഷൻ പറയാമോ? അറിയില്ലേ? ആ സർക്കിൾ വിത്ത് സെന്റർ അറ്റ് 0, 0 ആൻഡ് റേഡിയസ് ആർ, അതിന്റെ ഇക്വേഷൻ അറിയാമോ? റേഡിയസ് ആർ. നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാവും, മറന്നതായിരിക്കും, എങ്കിലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, നോക്കിക്കൊള്ളുക. അപ്പോ ഇയാള് എന്താണ്, ഒരു സർക്കിളാണ്. ഒരു സർക്കിൾ, സർക്കിൾ വിത്ത് സെന്റർ അറ്റ് ഒറിജിൻ, സെന്റർ ഒറിജിനിലും റേഡിയസ് ആറുമുള്ള സർക്കിളിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x²+y² = r². x²+y² = r². ഓർമ്മയുണ്ടോ? ആ ഓക്കെ, ഡൺ. ഇനി അതേസമയം സെന്റർ എന്ന് പറയുന്നത് HK എന്ന പോയിന്റിലും, ഒറിജിനിലല്ല കേട്ടോ, ഒറിജിനിലല്ല, HK എന്ന പോയിന്റിലും റേഡിയസ് എന്ന് പറയുന്നത് ആറു ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻ x-h²+y-k² = r². x-h²+y-k² = r². ഇതാണ് ഇക്വേഷൻ. അതായത് നിങ്ങൾ ഇവിടെ h ന് വരെ 0, k ക്ക് വരെ 0 കൊടുത്താൽ ഈ ഇക്വേഷൻ കിട്ടിക്കോളും, വേറെ പ്രശ്നമൊന്നുമില്ല.
ഇതാണ് സർക്കിളിന്റെ ഇക്വേഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഇക്വേഷൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം റേഡിയസ് 1 ആണ്, സെന്റർ ഒറിജിൻ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൾ ടു 1, 1 സ്ക്വയർ 1 ആണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൾ ടു 1 ആയിരുന്നു നിങ്ങൾക്ക് സർക്കിളിന് വേണ്ടി കിട്ടേണ്ടിയിരുന്ന ഇക്വേഷൻ. പക്ഷെ കിട്ടിയിരിക്കുന്നത് എക്സ് ഈക്വൾ ടു കോസ് ടിയും വൈ ഈക്വൾ ടു സൈൻ ടി. എക്സ് ഈക്വൾ ടു കോസ് ടിയും വൈ ഈസ് ഈക്വൾ ടു സൈൻ ടി. ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഇക്വേഷൻ. അപ്പൊ നിങ്ങൾ ഒന്ന് നോക്കിക്കൊള്ളണേ, ഇതിന്റെ ഒരു പ്രത്യേകത നോക്കിക്കൊള്ളണേ. ഞാൻ ഇവിടെ എക്സിന്റെ സ്ക്വയർ എടുക്കും, എക്സ് സ്ക്വയർ ഈക്വൾ ടു കോസ് സ്ക്വയർ ടി. വൈയുടെ സ്ക്വയർ എടുക്കും, വൈ സ്ക്വയർ ഈക്വൾ ടു സൈൻ സ്ക്വയർ ടി. എന്നിട്ട് രണ്ടും കൂടെ കൂട്ടുവേ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൾ ടു കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി. അത് പിന്നെ നിങ്ങൾക്ക് അറിയാലോ 1 ആണ്. ദേ സർക്കിളിന്റെ ഇക്വേഷൻ ആയി, സർക്കിളിന്റെ ഇക്വേഷൻ ആയി. സർക്കിൾ വിത്ത് സെന്റർ അറ്റ് ഒറിജിൻ അതിന്റെ റേഡിയസ് 1 ഇക്വേഷൻ എന്റെ ഇതാ കിടക്കുന്നു. കഴിഞ്ഞു. അതായത് പാരാമെട്രിക് ഇക്വേഷനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാധാരണ നിങ്ങളുടെ കയ്യിലുള്ള ഇക്വേഷൻ ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ സാധാരണ കയ്യിലുള്ള ഇക്വേഷനെ പാരാമെട്രിക് ഇക്വേഷനായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഒക്കും. നിങ്ങളുടെ കയ്യിലുള്ള സാധാരണ ഇക്വേഷനെ പാരാമെട്രിക് ഇക്വേഷൻ ആയിട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ ഒക്കും. അതേപോലെ സാധാരണ ഇക്വേഷനെ പാരാമെട്രിക് ഇക്വേഷൻ ആയിട്ടും പാരാമെട്രിക് ഇക്വേഷനെ സാധാരണ ഇക്വേഷൻ ആയിട്ടും നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയും. അത് വലിയ സംഗതിയൊന്നുമല്ല, അത് വലിയ സംഗതിയൊന്നുമല്ല, എളുപ്പമുള്ള കാര്യം. ഓക്കെ, മനസ്സിലായോ? ശരി, ഇനി നമുക്ക് ഇതേപോലെ വേറൊരാളെ നോക്കാം, വേറൊരാളെ നോക്കാം. ഇതേപോലെ എക്സ് ഇസ് ഈക്വൽ ടു 2t-3, വൈ ഇസ് ഈക്വൽ ടു 60-7. 60-7, എക്സ് ഇസ് ഈക്വൽ ടു 2t-3, വൈ ഇസ് ഈക്വൽ ടു 60-7. ശരി, അപ്പൊ നമുക്ക് എന്തായാലും വാല്യൂ ചുമ്മാ കൊടുത്തു നോക്കാം. ടി ഈക്വൽ ടു 0 കൊടുത്തു നോക്കാം. ഇവിടെ ഈ ഈക്വേഷൻ കണ്ടോ, ടിയുടെ വാല്യൂ ഇന്നത് തൊട്ട് ഇന്നത് വരെ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ചിലതിൽ പറയും, ചിലതിൽ പറയും. ടി ഈക്വൾ ടു 0 കൊടുത്താൽ എക്സ് ഈക്വൾ ടു -3 കിട്ടും, വൈ ഇസ് ഈക്വൽ ടു -7 കിട്ടും. ഇനി ഒരു ഇച്ചിരി വലിയ വാല്യൂ കൊടുത്തു നോക്കാം, ടി ഈക്വൾ ടു 5. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു 2 × 5, 10 − 3. 10 − 3, അതിലേക്ക് വേണ്ട, 5 കൊടുക്കണ്ട, അത് ഒരുപാട് വലുതായിപ്പോയി. 5 കൊടുക്കണ്ട, ഒരുപാട് വലുതായിപ്പോയി. 2 കൊടുക്കാം, 2 കൊടുക്കാം. 2 × 2, 4. 4 − 3, 1. എക്സ് ഈക്വൽ ടു 1. ഇനി അടുത്ത വൈ ഈക്വൽ ടു 12 − 7. 12 − 7, 5. വൈ ഈക്വൽ ടു 5. നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും വാല്യൂ കൊടുത്തുകൊണ്ടിരിക്കാം, ഞാൻ ഇനി കൊടുക്കുന്നില്ല, എനിക്ക് ഇത്രയും മതി. ഞാൻ കർവ് വരയ്ക്കുന്നു. −3 − 7 ആണ്. −3 − 7, −3 എന്ന് പറയുമ്പോ ഇത്രയും ഭാഗത്ത് വരും, −7 എന്ന് പറയുമ്പോ ഈ ഭാഗത്ത് വരും. അപ്പൊ ഇതാണ് നമ്മുടെ പോയിന്റ്. അടുത്ത പോയിന്റ് 1,5. 1 ഇവിടെ വരും, 5 ഇത്തിരി മേളിൽ വരും. അപ്പൊ 1,5 ഇവിടെ വരും. അപ്പോ നമ്മുടെ കർവ് എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, ജോയിനിങ് ദീസ് 2 പോയിന്റ്സ്. ഈ രണ്ട് പോയിന്റിനെയും ജോയിൻ ചെയ്ത് പോകുന്ന സ്ട്രെയിറ്റ് ലൈൻ. സംഭവം നമ്മുടെ ഇക്വേഷനില് പാരാമെട്രിക് ഇക്വേഷൻ ശ്രദ്ധിക്കുക, അവിടെ സ്ക്വയർ ഇല്ല, ക്യൂബ് ഇല്ല. സ്ക്വയറും ക്യൂബും ഒക്കെ വന്നാലേ ഈ കർവ് വളഞ്ഞു തുടങ്ങത്തുള്ളൂ. സ്ക്വയറോ ക്യൂബോ മറ്റേ സ്പെഷ്യൽ ഫംഗ്ഷൻ സൈനോ കോസോ ഇ റൈസ് ടു എക്സോ ലോഗോ ഒക്കെ വന്നാലേ ഫംഗ്ഷൻ വളഞ്ഞു തുടങ്ങത്തുള്ളൂ. ഇവിടെ പിന്നെ ലീനിയർ ഫംഗ്ഷൻ ആണ്, അതായത് പവർ 1 ആണ്. അപ്പൊ അതൊക്കെ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, ഡൺ. അപ്പൊ 0 കൊടുത്തപ്പോ കിട്ടിയ പോയിന്റ് ഇതാണ്, 1 കൊടുത്തപ്പോ കിട്ടിയ, 2 കൊടുത്തപ്പോ കിട്ടിയ പോയിന്റ് ഇതാണ്. അപ്പൊ ഇൻക്രീസിംഗ് ഡയറക്ഷൻ ഇതാണ്, നിങ്ങളുടെ കർവിന്റെ ഡയറക്ഷൻ ഇതാണ്, ഇതാണ് നിങ്ങളുടെ പാരാമെട്രിക് കർവ്, ഇതാണ് നിങ്ങളുടെ പാരാമെട്രിക് കർവ്. സിമ്പിൾ പരിപാടി. കഴിഞ്ഞു.
ഇനി ഇയാളെ വേണമെങ്കിൽ എനിക്ക് എങ്ങോട്ടേക്ക് മാറ്റാം, നമ്മുടെ സാധാരണ ഇക്വേഷനിലേക്ക് മാറ്റാം. സിമ്പിളായ കാര്യം. ഞാനിവിടെ ചെയ്യേണ്ടത് ഇവിടെ നോക്കിക്കൊള്ളുക, ഇവിടെ എക്സ് ഇസ് ഈക്വൾ ടു 2t-3 ആണ്, വൈ ഇസ് ഈക്വൾ ടു 6t-7 ആണ്. ഈ ടൂവിനെ സിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൊത്തത്തിൽ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ടൂവിനെ സിക്സ് ആക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ 3x ഈക്വൾ ടു 60-9, തമ്മിൽ മൈനസ് ചെയ്യും. വൈ മൈനസ് 3x, 60-60 -7 --9, -7 -9, 9 -7 2, 9 -7 2. Therefore, y is equal to 3x plus 2. സ്ട്രൈറ്റ് ലൈൻ ഇക്വേഷൻ, വൈ ഇസ് ഈക്വൽ ടു 3x+2. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രാഫിക്കലി വരച്ചു നോക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ വൈ ഇസ് ഈക്വൽ ടു 3x2 എന്ന്, 3x+2 എന്ന് പറഞ്ഞ് ഗ്രാഫിക്കലി വരച്ചു നോക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങളുടെ ഗ്രാഫ് കിട്ടും, കഴിഞ്ഞു. ഇതേ സ്ട്രൈറ്റ് ലൈൻ തന്നെ കിട്ടും, ഡയറക്ഷൻ കാണൂല എന്നേ ഉള്ളൂ. ഡയറക്ഷൻ വേണമെങ്കിൽ പാരാമെട്രിക് ഇക്വേഷൻ തന്നെ വേണം, ഡയറക്ഷൻ കാണൂല, പക്ഷെ സാധാരണ നിങ്ങൾക്ക് അറിയാവുന്ന ഇക്വേഷൻ. സിമ്പിൾ പരിപാടി, സിമ്പിൾ പരിപാടി അത്രയും. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങളൊരു സാധാരണ പാരാമെട്രിക് ഇക്വേഷനെ, സാധാരണ പാരാമെട്രിക് ഇക്വേഷനെ നിങ്ങളുടെ എന്താക്കാൻ, പാരാമെട്രിക് ഇക്വേഷനെ ഓർഡിനറി ഇക്വേഷൻ ആക്കാൻ, ഓർഡിനറി ഇക്വേഷൻ ആക്കാൻ നിങ്ങൾ ഇങ്ങനത്തെ ചില ചില അഡ്ജസ്റ്റ്മെന്റ് പരിപാടികൾ മാത്രം ചെയ്താൽ മതി, വേറെ കാര്യമൊന്നുമില്ല, വേറെ കാര്യമൊന്നുമില്ല. ഡൺ. അപ്പൊ ഇനി വെയിറ്റ് ചെയ്യണം, മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടെ. പാരാമീറ്ററിലേക്ക് മാറ്റേണ്ട, ഇതിനി വേറൊരു ക്വസ്റ്റ്യൻ താ കാണിച്ചു തരാം. അതായത് നിങ്ങൾക്ക് സാധാരണ ഒരു ഇക്വേഷൻ തന്നിരിക്കുകയാണ്, എക്സ് ഇസ് ഈക്വൾ ടു വൈ സ്ക്വയർ പ്ലസ് 2y+1. എക്സ് ഇസ് ഈക്വൾ ടു വൈ സ്ക്വയർ പ്ലസ് 2y+1. ഇതിനെ പാരാമെട്രിക് ഇക്വേഷനിലേക്ക് മാറ്റണം, ഇതിനെ പാരാമെട്രിക് ഇക്വേഷനിലേക്ക് മാറ്റണം. നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാല് എക്സ് വൈനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്, എക്സ് വൈനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഞാൻ അത് മുതലാക്കിയിട്ട് എന്ത് ചെയ്യുന്നു നോക്കുക, വൈ ഈക്വൾ ടു ടി എന്ന് കൊടുക്കും, വൈ ഈക്വൾ ടു ടി എന്ന് കൊടുക്കും. വൈ ഈക്വൾ ടു ടി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ഇസ് ഈക്വൾ ടു ടി സ്ക്വയർ പ്ലസ് 2t+1 അല്ലേ. എടാ, എക്സിനെ ഞാൻ ടിയുടെ ടേമിൽ എഴുതി, വൈനെ ഞാൻ ടിയുടെ ടേമിൽ എഴുതി, പാരാമെട്രിക് ഇക്വേഷൻ ആയല്ലോ, പാരാമെട്രിക് ഇക്വേഷൻ ആയി, കഴിഞ്ഞു കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ പരിപാടി, സാധാരണ ഇക്വേഷനെ പാരാമെട്രിക് ഇക്വേഷനിലാക്കാനുള്ള പരിപാടി ഇത്രയേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. ഇത് വലിയ സംഭവമൊന്നുമല്ല, നമുക്ക് സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ കിടക്കുന്നു, എക്സ് ഇസ് ഈക്വൾ ടു, എക്സ് ഇസ് ഈക്വൾ ടു സൈൻ വൈ, എക്സ് ഇസ് ഈക്വൾ ടു സൈൻ വൈ. കൂടെ പറഞ്ഞിട്ടുണ്ട് -2π ≤ y ≤ 2π എന്ന്. നോക്കൂ, എക്സ് വൈനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്, എക്സിന് വൈനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്, അതുകൊണ്ട് വൈ ഈക്വൾ ടു ടി കൊടുത്തു. അപ്പൊ എക്സ് ഇസ് ഈക്വൾ ടു സൈൻ ടി, വൈയുടെ വേരിയേഷൻ, വൈ ഇപ്പൊ ടി ആണ്, ടിയുടെ വേരിയേഷൻ -2π മുതൽ 2π വരെ. എന്നാ പിന്നെ 2π ≤ t ≤ 2π, കാര്യം കഴിഞ്ഞു. ഇതാണ് സാധാരണ ഇക്വേഷനെ പാരാമെട്രിക് ഇക്വേഷനിലും പാരാമെട്രിക് ഇക്വേഷനെ സാധാരണ ഇക്വേഷനിലേക്ക് മാറ്റേണ്ട രീതി. സാഹചര്യം അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അത്രേ ഉള്ളൂ, അല്ലാതെ ഇതിന് വേറെ തിയറിയും കാര്യങ്ങളും ഒന്നുമില്ല. സാഹചര്യം അനുസരിച്ച് എന്താണോ വേണ്ട അഡ്ജസ്റ്റ്മെന്റ് അത് ചെയ്ത് അങ്ങ് എഴുതിയേക്കുക, അല്ലാതെ അവിടെ ചോദ്യവും പറച്ചിലൊന്നും ഇല്ല. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ശരി, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്കത് അപ്പോഴപ്പോഴായിട്ട് പ്രോബ്ലം വരുന്നതിനനുസരിച്ച് മാത്രം അത് സോൾവ് ചെയ്താൽ മതി, വലിയ കാര്യമൊന്നും. അപ്പോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ വീണ്ടും പറയുന്നത്. പാരാമീറ്റർ മനസ്സിൽ, പാരാമീറ്റർ എന്താണെന്ന് പറയണം. വേരിയബിളിനെ കൺട്രോൾ ചെയ്യുന്ന വേരിയബിൾ, വേരിയബിളിനെ കൺട്രോൾ ചെയ്യുന്ന വേരിയബിൾ, എക്സും വൈനെയും കൺട്രോൾ ചെയ്യുന്ന ആളാണ് പാരാമീറ്റർ. ആ പാരാമീറ്റർ വെച്ചിട്ട് ഇക്വേഷൻ എഴുതിയാൽ, എക്സ് ഈക്വൾ ടു എക്സ് ഓഫ് ടി എന്നും വൈ ഈക്വൾ ടു വൈ ഓഫ് ടി എന്നും ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ അതാണ് പാരാമെട്രിക് ഇക്വേഷൻ.
അത് വെച്ച് കർവ് വരയ്ക്കുന്ന രീതി മനസ്സിൽ വരണം. ടിക്ക് ഓരോ വാല്യൂ കൊടുക്കുമ്പോൾ ഓരോ കോർഡിനേറ്റ്സ് കിട്ടിക്കൊണ്ടിരിക്കും. ആ കോർഡിനേറ്റ്സിനെ ചേർത്ത് കർവ് കംപ്ലീറ്റ് ചെയ്താൽ മതി, കാര്യം കിട്ടി. അപ്പൊ കിട്ടുന്നതാണ് പാരാമെട്രിക് കർവ്. പാരാമെട്രിക് കർവിന് ഡയറക്ഷൻ ഉണ്ട്, ടിയുടെ ഇൻക്രീസിംഗ് ഡയറക്ഷൻ അങ്ങ് കൊടുത്തേച്ചാൽ മതി. ടിയുടെ ഇൻക്രീസിംഗ് ഡയറക്ഷൻ അങ്ങ് കൊടുത്തേച്ചാൽ മതി, വേറെ കാര്യമൊന്നുമില്ല. അപ്പോ അത് കിട്ടും. അതിനുശേഷം ഞാന് രണ്ട് ഫിഗർ വരച്ച് കാണിച്ചു തന്നു. നിങ്ങൾ വളരെ നിർബന്ധമായി അറിഞ്ഞിരിക്കാനുള്ള കാര്യമാണ് പറഞ്ഞത്, സർക്കിളിനെ കണ്ടാൽ തിരിച്ചറിയും. എക്സ് ഈക്വൽ ടു കോസ് ടി, വൈ ഈക്വൽ ടു സൈൻ ടി എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് സർക്കിളാണോ നിങ്ങൾ തിരിച്ചറിയും. അത് ഇനി പിന്നെ പറയില്ല, അതിനി പിന്നെ പറയത്തില്ല. സൂക്ഷിക്കുക, സർക്കിളിന്റെ സാധാരണ ഇക്വേഷൻ ഞാൻ കാണിച്ചു തന്നു. എന്നിട്ട് ഈ പാരാമെട്രിക് ഇക്വേഷനെ സാധാരണ ഇക്വേഷനാക്കി ഞാൻ മാറ്റിയത് ഞാൻ കാണിച്ചു. ഇനി അടുത്ത് വേറൊരു ഇക്വേഷൻ, സ്ട്രൈറ്റ് ലൈൻ ആണ് സൂചിപ്പിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. കാരണം ലീനിയർ ഫംഗ്ഷൻ ആണ്, ലീനിയർ ഫംഗ്ഷൻ ഡിഗ്രി വണ്ണോ അതിൽ കുറവോ ഉള്ള ഫംഗ്ഷൻ, അതാണ് ലീനിയർ ഫംഗ്ഷൻ. സ്പെഷ്യൽ ഫംഗ്ഷനുകളൊന്നും ഇല്ല. അതിന്റെ ഫിഗർ ഞാൻ വരച്ചു തന്നു. അതിനെ സാധാരണ ഇക്വേഷൻ ആക്കി മാറ്റുന്നത് ഞാൻ കാണിച്ചു തന്നു. അത് എലിമിനേഷൻ മെത്തേഡാണ് ഞാൻ ഉപയോഗിച്ചത്. അതിനുശേഷം സാധാരണ ഇക്വേഷനെ പാരാമെട്രിക് ഇക്വേഷനിലേക്ക് മാറ്റുന്ന രീതിയും കാണിച്ചു തന്നു, സാഹചര്യത്തിനനുസരിച്ച് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നൗ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷന്റെ, അതായത് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി, വൈ ഇസ് ഈക്വൽ ടു വൈ ഓഫ് ടി, എന്തായാലും കർവാണല്ലോ. ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. ഡി വൈ ബൈ ഡി എക്സ് കണ്ടു, അതാണ് നമ്മുടെ ജോലി. ഡി വൈ ബൈ ഡി എക്സ് ഡെറിവേറ്റീവ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ്. വളരെ എളുപ്പമാണ്. തന്നു വൈനെ ഇൻ ടേംസ് ഓഫ് ടി തന്നിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഡി വൈ ബൈ ഡി ടി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും കാണില്ല. എക്സിനെ ഇൻ ടേംസ് ഓഫ് ടി എന്നും തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഡി എക്സ് ബൈ ഡി ടിയും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും കാണില്ല. അത് രണ്ടും കണ്ടുപിടിക്കുക, തമ്മിൽ തമ്മിൽ ഡിവൈഡ് ചെയ്യുക, ഡി വൈ ബൈ ഡി എക്സ് ആയിരിക്കും. നിങ്ങൾക്ക് എക്സിനെ ഇൻ ടേംസ് ഓഫ് ടി തന്നിട്ടുണ്ട്, അപ്പൊ ഡി എക്സ് ബൈ ഡി ടി കണ്ടുപിടിക്കാം. വൈനെ ഇൻ ടേംസ് ഓഫ് ടി തന്നിട്ടുണ്ട്, ഡി വൈ ബൈ ഡി ടി കണ്ടുപിടിക്കാം. ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി ചെയ്യുമ്പോഴേക്കും ഡി വൈ ബൈ ഡി എക്സ് കിട്ടും. അവിടെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡി ടി ഡി ടി വെട്ടിപ്പോവും, ഡി വൈ ബൈ ഡി എക്സ് കിട്ടും. നിങ്ങൾക്ക് അത് കാണാവുന്നതേ ഉള്ളൂ. ഞാനത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഡൺ. ഇതാണ് ഡെറിവേറ്റീവ് അഥവാ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ്. ആ വാക്ക് ഞാൻ നേരത്തെ ഉപയോഗിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ട്. സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ആണ് ഡെറിവേറ്റീവ്. സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ആണ് ഡെറിവേറ്റീവ് ഇസ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ്. സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചോളണം. അതല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ലൈൻ ഓഫ് ദ സർക്കിൾ. സർക്കിളിന്റെ ഇക്വേഷൻ പറയാമോ? പാരാമെട്രിക് ഇക്വേഷൻ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സർക്കിളിന്റെ പാരാമെട്രിക് ഇക്വേഷൻ പറയാമോ? സർക്കിളിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ആര്യ? ആ, അത് സാധാരണ ഇക്വേഷൻ. ഞാൻ പറയുന്നത് പാരാമെട്രിക് ഇക്വേഷൻ. പാരാമെട്രിക് ഇക്വേഷൻ ടി വെച്ചിട്ടുള്ള ഇക്വേഷൻ. ദേവിക പറയാമോ? നിങ്ങൾ ശ്രദ്ധിക്കണം, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. ഇത് വീണ്ടും വീണ്ടും വരും. ഈ ഒരു ഇക്വേഷൻ മാത്രം നിങ്ങൾ കാണാതെ പഠിച്ചേ പറ്റത്തുള്ളൂ.
പാരാമെട്രിക് ഇക്വേഷൻ, പാരാമീറ്റർ ഉള്ള ഇക്വേഷൻ, എക്സ് ഇസ് ഈക്വൽ ടു കോസ് ടി, വൈ ഇസ് ഈക്വൽ ടു സൈൻ ടി, എക്സ് ഇസ് ഈക്വൽ ടു കോസ് ടി, വൈ ഇസ് ഈക്വൽ ടു സൈൻ ടി, സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു പൈ, സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു പൈ, ഇതാണ് പാരാമെട്രിക് ഇക്വേഷൻ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ആണ്, അത് സാധാരണ ഇക്വേഷൻ ആണ്, എനിക്ക് വേണ്ട പാരാമെട്രിക് ഇക്വേഷൻ. സൂക്ഷിക്കുക, ഡൺ. അപ്പോ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ലൈൻ ടു ദ സർക്കിൾ, എക്സ് ഇസ് ഈക്വൽ ടു കോസ് ടി, വൈ ഇസ് ഈക്വൽ ടു സൈൻ ടി, സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു പൈ അറ്റ് ടി ഈക്വൽ ടു പൈ ബൈ സിക്സ്. ടി ഈക്വൽ ടു പൈ ബൈ സിക്സിലുള്ള സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് വേണം നമുക്ക് കാണാൻ. ശരി, ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഡി എക്സ് ബൈ ഡി ടി കാണാം. ഡി എക്സ് ബൈ ഡി ടി, എക്സ് കോസ് ടി എന്ന് തന്നിട്ടുണ്ട്, കോസിന്റെ ഡെറിവേറ്റീവ്, കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ. ഇനി അടുത്ത ഡി വൈ ബൈ ഡി ടി, സൈൻറെ ഡെറിവേറ്റീവ് കോസ്. ഡി വൈ ബൈ ഡി എക്സ്, ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി. ഡി വൈ ബൈ ഡി ടി മൈനസ്, സോറി, കോസ് ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി മൈനസ് സൈൻ ടി. അപ്പൊ ഡി വൈ ബൈ ഡി എക്സ് കിട്ടി, ഡെറിവേറ്റീവ് കിട്ടി. നമുക്ക് ടാൻജന്റ്, അതായത് ഡെറിവേറ്റീവ് തന്നെയാണ് സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ്, ഡെറിവേറ്റീവ് തന്നെയാണ് സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ്, പക്ഷെ എനിക്ക് പൈ ബൈ സിക്സിൽ വേണം കണ്ടുപിടിക്കാൻ. ഡി വൈ ബൈ ഡി എക്സ് അറ്റ് പൈ ബൈ സിക്സ്, ടി ഈക്വൽ ടു പൈ ബൈ സിക്സ്, അതായത് കോസ് പൈ ബൈ സിക്സ്, കോസ് പൈ ബൈ സിക്സ്, നെഗറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഇട്ടേക്കാം, ഇൻറ്റു സൈൻ പൈ ബൈ സിക്സ്, സോറി, ഡിവൈഡഡ് ബൈ സൈൻ പൈ ബൈ സിക്സ്. കോസ് തേർട്ടി എന്ന് പറയുന്നത്, കോസ് കോസ് തേർട്ടി എന്ന് പറയുന്നത് റൂട്ട് ത്രീ ബൈ ടു ആണ്, സൈൻ തേർട്ടി എന്ന് പറയുന്നത് വൺ ബൈ ടു ആണ്, ഇപ്പം മൈനസ് റൂട്ട് ത്രീ, മൈനസ് റൂട്ട് ത്രീ ആണ് നമ്മുടെ സ്ലോപ്പ്. അവസാനം എടുത്തേക്കണം സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് അറ്റ് ടി ഈക്വൽ ടു പൈ ബൈ സിക്സ്. സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് അറ്റ് ടി ഈസ് ഈക്വൽ ടു പൈ ബൈ സിക്സ് ഈസ് മൈനസ് റൂട്ട് ത്രീ, ഈസ് മൈനസ് റൂട്ട് ത്രീ. കഴിയും, ഇതാണ് സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ്, ഇതാണ് സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ്. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, സർക്കിളിന്റെ സാധാരണ ഇക്വേഷൻ, സെന്റർ സീറോ സീറോയിലുള്ളപ്പോ സർക്കിളിന്റെ സാധാരണ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. എച്ച് കെയിലുള്ളത് എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ, സെന്റർ എച്ച് കെയിലാണെങ്കിൽ എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ മൈനസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഒരു സർക്കിൾ ഓഫ് റേഡിയസ് വൺ, സെന്റർ സീറോ സീറോയുടെ പാരാമെട്രിക് ഇക്വേഷൻ, അതാണ് നിങ്ങൾ കണ്ടത്. എക്സ് ഈക്വൽ ടു കോസ് ടി, വൈ ഇസ് ഈക്വൽ ടു സൈൻ ടി, സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു പൈ. അത് മറക്കരുത്. സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള, സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് അഥവാ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് മുകളിൽ തന്നിട്ടുള്ളത്. ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് മുകളിൽ തന്നിട്ടുള്ളത്. അതാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചത്. കൈ കൈ ശരി. അപ്പൊ ഞാൻ ഇതിന്റെ കുറച്ച് തിയറി പാർട്ടും കൂടെ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിക്കും. ഇന്നത്തെ ക്ലാസ് അവസാനിക്കും. ഒരു ലൈൻ ഉണ്ടല്ലോ, ഒരു ലൈൻ, ഒരു ലൈൻ ഹൊറിസോണ്ടൽ ആണെങ്കിൽ, ഒരു ലൈൻ ഹൊറിസോണ്ടൽ ആണെങ്കിൽ, ഒരു ലൈൻ ഹൊറിസോണ്ടൽ ആണെങ്കിൽ, ഹൊറിസോണ്ടൽ ഹൊറിസോണ്ടൽ ആണെങ്കിൽ സ്ലോപ്പ് സ്ലോപ്പ് സീറോ ആയിരിക്കും, സ്ലോപ്പ് സീറോ ആയിരിക്കും. സ്ലോപ്പ് സീറോ എന്ന് വെച്ചാൽ ഡി വൈ ബൈ ഡി എക്സ് സീറോ ആയിരിക്കും. സ്ലോപ്പ് ആണല്ലോ ഡി വൈ ബൈ ഡി എക്സ്, സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ഡി വൈ ബൈ ഡി എക്സ് സീറോ. അതായത് കുറച്ചുകൂടെ സ്പെസിഫിക് ആയി പറയുകയാണ്,
ഡി വൈ ബൈ ഡി ടി സീറോ ആയിരിക്കും, ഡി എക്സ് ബൈ ഡി ടി നോട്ട് ഈക്വൽ ടു സീറോ ആയിരിക്കും. ഡി വൈ ബൈ ഡി ടി സീറോ ആയിരിക്കും, ഡി വൈ ബൈ ഡി ടി സീറോ അല്ലാതിരിക്കും. ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി ആണല്ലോ ഡി വൈ ബൈ ഡി എക്സ്. സീറോ ഡിവൈഡഡ് ബൈ നോൺ സീറോ തിങ്. സീറോ കഴിഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മുടെ കയ്യിലുള്ളത് ഒരു വേർട്ടിക്കൽ ലൈൻ ആണെന്ന് വിചാരിക്കുക. നമ്മുടെ കയ്യിലുള്ളത് ഒരു വേർട്ടിക്കൽ ലൈൻ ആണെന്ന് വിചാരിക്കുക. വേർട്ടിക്കൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഇത് വേർട്ടിക്കൽ ലൈൻ ആണെന്ന് വിചാരിക്കുക. പേരേതാ വേർട്ടിക്കൽ ലൈൻ. വേർട്ടിക്കൽ ലൈൻ ആണെങ്കിൽ സ്ലോപ്പ് ഇൻഫിനിറ്റി ആണ്. വേർട്ടിക്കൽ ലൈൻ ആണെങ്കിൽ സ്ലോപ്പ് ഇൻഫിനിറ്റി ആണ്. ഇൻഫൈനൈറ്റ് സ്ലോപ്പ് എന്നൊക്കെ പറയും. സ്ലോപ്പ് ആണല്ലോ ഡി വൈ ബൈ ഡി എക്സ്. സ്ലോപ്പ് ആണല്ലോ ഡി വൈ ബൈ ഡി എക്സ്. ഇൻഫൈനൈറ്റ് സ്ലോപ്പ് ഉള്ളപ്പോഴുള്ള കണ്ടീഷൻ എന്താണെന്ന് വെച്ചാല് ഡി വൈ ബൈ ഡി ടി സീറോ ആയിരിക്കില്ല, പക്ഷെ ഡി എക്സ് ബൈ ഡി ടി സീറോ ആയി. ഡി വൈ ബൈ ഡി ടി സീറോ ആയിരിക്കില്ല, പക്ഷെ ഡി എക്സ് ബൈ ഡി ടി സീറോ ആയിരിക്കും. ആ സ്ഥലമാണ് വേർട്ടിക്കൽ ടാൻജന്റ് ലൈൻ അഥവാ ഇൻഫൈനൈറ്റ് സ്ലോപ്പ് എന്നൊക്കെ പറയും. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക, ഡി വൈ ബൈ ഡി എക്സ് സീറോ, ഡി എക്സ് ബൈ ഡി ടി സീറോ അല്ലാത്തത്, സ്ലോപ്പ് സീറോ. തിരിച്ചത് തിരിഞ്ഞ് ഡി വൈ ബൈ ഡി ടി സീറോ അല്ലാത്തതും ഡി എക്സ് ബൈ ഡി ടി സീറോ ആകുന്നതും, സ്ലോപ്പ് ഇൻഫിനിറ്റി വേർട്ടിക്കൽ. ഇനി ഡി വൈ ബൈ ഡി ടി ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു സീറോ. ഡെറിവേറ്റീവ് രണ്ടുപേരും സീറോ ആകുന്നത്, ഡെറിവേറ്റീവ് രണ്ടുപേരും സീറോ ആകുന്നത്, ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് സിംഗുലർ പോയിന്റ്. സിംഗുലർ പോയിന്റ് ഇറ്റ് ഇസ് കോൾഡ് യുവർ സിംഗുലർ പോയിന്റ്. മനസ്സിലാക്കുക, നിങ്ങളുടെ ടാൻജന്റ് ഹൊറിസോണ്ടൽ ആണെങ്കിൽ സ്ലോപ്പ് പൂജ്യമാണ്. ഡി വൈ ബൈ ഡി ടി പൂജ്യം, ഡി എക്സ് ബൈ ഡി ടി പൂജ്യമല്ല. നിങ്ങളുടെ ടാൻജന്റ് വേർട്ടിക്കൽ ആണെങ്കിൽ സ്ലോപ്പ് ഇൻഫിനിറ്റി ആണ്. ഡി വൈ ബൈ ഡി ടി സീറോ അല്ല, ഡി എക്സ് ബൈ ഡി ടി സീറോ ആണ്. പക്ഷെ ഡി വൈ ബൈ ഡി ടിയും ഡി എക്സ് ബൈ ഡി ടിയും ഒരേ സമയം സീറോ ആണെങ്കിൽ ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് സിംഗുലർ പോയിന്റ്. ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് സിംഗുലർ പോയിന്റ്. മനസ്സിലായോ? ആ മനസ്സിലായി സർ. ഓക്കേ ഡൺ.